വയനാട്ടിലെ 52 കുറിച്ചെത്രവാട്ടികളിലൊന്നായ വലിയ മുറ്റത്തെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഇപ്പോൾ വയൽപ്പണിയുടെ തിരക്കിലാണ്. കാലമേറെ മാറിയെങ്കിലും ഇപ്പോഴും തറവാട്ടുകാരനവർ ചന്തുവിന്റെ നേതൃത്വത്തിൽ അവരൊരുമിച്ച് വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്നു. കിട്ടുന്ന നെല്ല് തുല്യമായി പങ്കിടുകയും ചെയ്യും. ഒരു വലിയ കോട്ട പോലെ ചുറ്റും നിൽക്കുന്ന മലനിരകളുടെ നടുവിൽ താഴ്വാരത്തായാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങുന്ന ഈ തറവാടും ക്ഷേത്രവും വയലും പുഴയുമൊക്കെയുള്ളത്. നിബിഡവനമായിരുന്ന ഈ മലനിരകൾ തേയിലത്തോട്ടങ്ങളായി മാറ്റപ്പെടുന്നത് 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് മാത്രമാണ്. അതുവരെ ചുറ്റുമുണ്ടായിരുന്ന കാട്ടിൽ നായാടി കിട്ടുന്ന ഇറച്ചി ഇവരുടെ ഭക്ഷണത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായിരുന്നു. പണ്ടൊക്കെ കാടല്ലേ, പണ്ടൊക്കെ ഞങ്ങൾക്ക് വേട്ടയാടാനൊക്കെ നല്ല സർവീസ് അല്ലേ. ഞങ്ങൾ ഭക്ഷിക്കുന്ന മൃഗങ്ങളെ പിടിക്കും. വയലിൽ വിളഞ്ഞ ചേറ്റുവിളയനും ഗന്ധകശാലയുമൊക്കെ ചോരനും പലഹാരങ്ങൾക്കും ആവശ്യമായ ധാന്യം ഇവർക്ക് നൽകി. വയലിലെ നെല്ലും കരയിലെ മുത്താറയും മാത്രമായിരുന്നു അന്ന് കൃഷി ചെയ്തിരുന്നത്. ബാക്കിയെല്ലാം കാട് നൽകി. നാണ്യവിളകളായ കുരുമുളകും കാപ്പിയും ഒന്നും ഇവരുടെ കൃഷിയിൽ ഉൾപ്പെട്ടിരുന്നേയില്ല. അന്നും ഇന്നും കുടുംബാംഗങ്ങൾ മാത്രമാണ് എല്ലാ പണികളും ചെയ്യുന്നത്. പുറത്തുനിന്ന് ആരുമുണ്ടാവില്ല. തങ്ങളുടെ വയർന്നിറയ്ക്കാൻ അവർ തന്നെ ഒത്തൊരുമിച്ച് അധ്വാനിക്കുന്ന മനോഹര ദൃശ്യം നൂറ്റാണ്ടുകളായി ഈ താഴ്വരയിൽ തുടരുകയാണ്. മറ്റ് വേറെ പണി ഇല്ല. കാപ്പിയോ ഒരു കാപ്പിയോ കൃഷിയോ കവുങ്ങോ തെങ്ങോ കവുങ്ങോ വാഴയോ ഒന്നുമില്ല. ഈ നെല്ല് നെൽകൃഷി മാത്രം പണ്ടുണ്ടായിരുന്നു. പിന്നെ കാട് വെട്ടിയിട്ട് കുന്നിൽ മുത്താറി ഇടും. മുത്താറി ചുറ്റുകരിച്ചിട്ട് മുത്താറി കൃഷി ഉണ്ടാക്കും. ഇപ്പം പിന്നെ അതിന് കുന്നുമലയൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ ഈ വയൽ കൃഷി മാത്രം. ഇപ്പം ഞങ്ങൾ 2 കൃഷി ഉണ്ടാക്കും, നഞ്ചയും പുഞ്ചയും. ഇതൊക്കെയാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പം നടക്കുന്നത് നഞ്ച, അതായത് മഴക്കാലത്ത് നഞ്ച കൃഷി പിടിക്കും. പുഞ്ച ജനുവരി ഫെബ്രുവരി അങ്ങനെ അന്നേരമാണ് പുഞ്ച കൃഷി ചെയ്യുന്നത്. പുറാറിയുണ്ട്, പുട്ടുമറിക്കും, പലഹാരം ഉണ്ടാക്കും, നെയ്യപ്പുണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും. അത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് മുത്താറി. അന്നൊന്നും കുരുമുളകില്ല. ഞങ്ങൾ കുരുമുളക്, കാപ്പി, കുരുമുളക് ഇങ്ങനത്തെ കൃഷി ഉണ്ടാക്കി പഠിച്ചിട്ടില്ല പണ്ടുകാലത്ത്. എൻ്റെ ചെറുപ്പത്തിലൊന്നും ഇത് ഇല്ല. ഇവിടെ വയനാട്ടിൽ നല്ല തിരുവിതാംകൂറിന്ന് അവിടെ നിന്ന് ജനങ്ങൾ വന്ന് ഇങ്ങനെ വയനാട്ടിൽ കയറി കൃഷി ചെയ്യുന്നത് കണ്ട് പഠിക്കാൻ ശേഷമാണ് ഞങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് പിന്നെ കാപ്പി, കുരുമുളക്, തെങ്ങ്, കവുങ്ങ്, വാഴ ഇതൊക്കെ ഇപ്പോഴപ്പോഴാണ് ഞങ്ങൾ പഠിച്ചു വരുന്നത്. ഞങ്ങൾക്ക് ആ നാട്ടിൽ തുടങ്ങുന്നതെന്ന് നല്ല ഉത്സവമാണ്. ആ അതെ, പൂജയെല്ലാം കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും ഇറങ്ങി വയലിൽ കൃഷി ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾ കുടുംബത്തിലുള്ള ആൾക്കാരാണ് ഇതൊക്കെ. ഇത്രയും ആൾക്കാർ ഞങ്ങൾ ഈ കുടുംബത്തിലുണ്ട്. ചെറുത് വലുത് അടക്കം 160 എണ്ണമുണ്ട് ഞങ്ങൾ ഈ കോളനിയിൽ. എൺപതുകളുടെ തുടക്കത്തിൽ നിർമ്മിക്കപ്പെട്ട ഉയരും ഞാൻ നാടാകെ എന്ന സിനിമയുടെ പ്രധാന ലൊക്കേഷനും ഈ തറവാടായിരുന്നു. ജന്മികളുടെ വരവോടുകൂടി ക്രൂരമായ ചൂഷണം ചെയ്യപ്പെട്ട വയനാട്ടിലെ ആദിമ ജനതയുടെ കഥ പറയുന്നതായിരുന്നു ചിത്രം. മോഹൻലാല്, വിജി രവി അവരൊക്കെ വന്നിട്ടാണ് ഞങ്ങളെ ഈ വീട് അവർക്ക് ഒരാഴ്ചക്ക് ഞങ്ങളോട് ഏറ്റുവാങ്ങി. അങ്ങനെയാണ് ഇവിടെ സിനിമ ഷൂട്ടിങ് നടത്തുന്നത്. ഞങ്ങളെല്ലാം അതിൽ കൂട്ടി ഞങ്ങളോടൊക്കെ അവർ പറയുന്ന മാതിരി അവർ ചെയ്യുന്ന മാതിരി ഞങ്ങളും ചെയ്ത് അങ്ങനെയാണ് സിനിമ ഇവിടെ ഷൂട്ടിങ് ചെയ്യുന്നത്. നല്ല പുല്ലുമേഞ്ഞ വീടാണ് ഇവിടെ. മറ്റു ഓടിട്ട് വീടൊന്നും ഇല്ല. അന്നേരം അയാൾക്ക് നല്ല ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഇവിടെ ഷൂട്ടിങ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.